അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു റേസ് മാജിക് ടേസ്റ്റ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ റെസിപ്പി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു അടിപൊളിയായിട്ടുള്ള സിമ്പിളായിട്ടുള്ള ഒരു അടിപൊളി ടേസ്റ്റുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ. തേങ്ങപ്പാൽ ഉറപ്പിച്ചത്, അങ്ങനെയാണ് ഞാൻ അതിന് പേരിട്ടത്. അടിപൊളി ടേസ്റ്റ് ആയിട്ടോ, നല്ല സോഫ്റ്റായിട്ട് നല്ല വായിലിട്ട് ഇങ്ങനെ അലിഞ്ഞു പോകുന്ന ഒരു നല്ലൊരു സ്വീറ്റാണ്. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടോ. അപ്പോൾ ഇതുണ്ടാക്കാൻ ഞാനൊരു പാൻ എടുത്തിട്ട് അതിൻ്റെ അകത്തേക്ക് ഞാൻ 3 കപ്പ് തേങ്ങപ്പാലാണ് കേട്ടോ എടുത്തിട്ടുള്ള, നല്ല തിക്കായിട്ടുള്ള തേങ്ങപ്പാൽ തന്നെയാണ് 3 കപ്പാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് അതിൻ്റെ അകത്തേക്ക് 5 ടേബിൾ സ്പൂൺ കോൺഫ്ലോറാണ് ഇട്ട് കൊടുത്തിനി. 5 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഈ കോൺഫ്ലോർ ഇട്ട് കൊടുത്തതിനാണല്ല ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. എന്നിട്ട് നമുക്ക് ബാക്കിയുള്ള സാധനമെല്ലാം ഇടാം, അല്ലെങ്കിൽ ശരിക്കൊന്നും മിക്സ് ആവില്ലല്ലോ. ഇനി ഇത് മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കുക. മധുരത്തിന് നിങ്ങളെ മധുരത്തിനനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പം ഞാൻ എൻ്റെ മധുരത്തിന് ഞാൻ ഒരു ലൈറ്റ് മധുരമാണ് ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾക്ക് നല്ല മധുരം വേണമെങ്കിൽ നല്ല ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു നുള്ള ഇലക്കായിപ്പൊടി ഇട്ട് കൊടുക്കുക. ഇലക്കായിപ്പൊടി കുറയൊന്നും ഇട്ട് കൊടുക്കണ്ട കേട്ടോ, എൻ്റെ അത് കുറച്ച് അധികമായിപ്പോയി. പിന്നെ ഇത് ഓപ്ഷനലാണ്, വേണമെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി. ഇപ്പോൾ കുറച്ചിട്ട് കൊടുത്താൽ മതി ഇട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ കേട്ടോ. പിന്നെ ഒരു നുള്ള ഉപ്പ് അതും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക. നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇത് നമുക്ക് അടുപ്പത്തേക്ക് വെക്കാം കേട്ടോ. അപ്പം ഞാൻ ഫ്ലെയിം ഓണാക്കി കൊടുത്തിട്ട് ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് വെച്ചിന്. എന്നിട്ട് ഇത് നല്ലൊന്ന് കുറുക്കിയെടുക്കുക. ഇതിപ്പോൾ പതച്ച് വരുമ്പോൾ നല്ലൊന്ന് കുറുകിയിട്ട് വരും. അപ്പോൾ ഇങ്ങനെ ഇളക്കിക്കൊണ്ടേ നിൽക്കണം കേട്ടോ, കൈവിടാണ്ട്, അല്ലെങ്കിൽ അടിക്കു പിടിച്ചു. അപ്പോൾ ഇതാ ഇങ്ങനെ കുറുകി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനിയും കുറച്ചും കൂടി കുറുകാനുണ്ട്. അപ്പോൾ ഇത് കുറച്ച് ഇതാ നല്ലൊന്ന് കട്ട് ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കുക കേട്ടോ. കുറച്ച് നല്ല കട്ടിയായിട്ടുണ്ട്. ഇനി ഇത് ഒരു 2 ടേബിൾ സ്പൂണ് നെയ്യാണ് കേട്ടോ, നെയ്യ് ചേർത്ത് കൊടുക്കണം. നെയ്യും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇത് നല്ലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പം നല്ല കട്ടിയായിട്ടുണ്ട് കേട്ടോ, കണ്ട നിങ്ങൾ കാണുന്നില്ല ഒരു കൺസിസ്റ്റൻസി. അപ്പോൾ ഈ നെയ്യും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഫ്ലെയിം ഓഫായി കൊടുക്കുക കേട്ടോ. അപ്പോൾ അത് റെഡിയാവും. ലാസ്റ്റാണ് നെയ്യാക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഫ്ലെയിം ഓഫാക്കിയിട്ടുണ്ടേ. ഇനി ഞാൻ ഒരു പാത്രം എടുത്തിട്ട് ഇത് ഒഴിച്ച് വെക്കാനൊരു പാത്രം വേണമല്ലോ. അപ്പോൾ അതിനകത്തേക്ക് ഞാൻ കുറച്ച് നെയ്യ് ഒന്ന് ഇങ്ങനെ ഗ്രീസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ, ഒരു ബ്രഷിലെടുത്തിട്ട്. എന്നിട്ട് നമ്മളാക്കി വെച്ച ആ ഒരു മിക്സ് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുക. കണ്ട ഇതുപോലെയാണ് ഉണ്ടാകുക. നിങ്ങൾ കുറച്ച് വെള്ളം പോലെയാണോ ഉള്ളത് ആ കട്ട് ഉറക്കമെന്നുള്ള ഇതിലൊന്നും പേടിക്കൊന്നും വേണ്ട, ഉറച്ചോളൂ കേട്ടോ. അപ്പോൾ ഇത് ഇങ്ങനെ വെച്ചിട്ട് ഒരു 3-4 മണിക്കൂർ ചൂട് പോകുന്നവരെ വെക്കുക കേട്ടോ. അപ്പോൾ ചൂട് പോയിക്കഴിഞ്ഞ് നല്ല സെറ്റായിട്ട് വന്നോളും. ഫ്രിഡ്ജിലൊന്നും വെക്കൊന്നും വേണ്ട കേട്ടോ. ഇത് നിങ്ങൾക്ക് പിന്നെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് കഴിക്കണമെങ്കിൽ അങ്ങനെയും കഴിക്കുക കേട്ടോ. അപ്പോൾ ഇത് പുറത്ത് വെച്ചിട്ടാണ് സാധാരണ കഴിക്കാം. അപ്പോൾ ഇതാ നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട്, ഒരു 3-4 മണിക്കൂർ കഴിഞ്ഞിട്ടാ നല്ല സെറ്റായി. ഇനി ഇതിനെ ഒരു പാത്രത്തിലേക്ക് കമുത്തുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതാ നല്ല പൊന്തിച്ച് കൊടുക്കുക. നല്ല സോഫ്റ്റാണ്, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും അല്ലേ. വെറും തേങ്ങപ്പാൽ വെച്ചിട്ട് മാത്രമല്ല നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നല്ല സോഫ്റ്റാണ്. അപ്പോൾ ഞാൻ ഇത് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടും കൂടി കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അത് അന്നേരമാണ് എൻ്റെ ശരിക്കും ഇത് കാണാം. അപ്പോൾ ഞാനത് കട്ട് ചെയ്തിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വായിലിട്ട് ഇങ്ങനെ അലിഞ്ഞിങ്ങനെ ഇല്ലാണ്ടാവും. അങ്ങനത്തെ നല്ല ടേസ്റ്റുള്ള ഒരു സംഭവം കേട്ടോ. ഇതാ കണ്ട കാണിച്ചു തരാം. കണ്ടെങ്കിൽ ഞാൻ കുലുങ്ങിക്കളിക്കും എടുത്തതിനാൽ അത്രക്ക് സോഫ്റ്റാണ് കേട്ടോ. വായിലിട്ട് അപ്പടം അങ്ങ് അലിഞ്ഞിട്ട് അങ്ങ് പോവും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നമുക്ക് തേങ്ങപ്പാൽ മാത്രമല്ല ഇനി ആവശ്യമുള്ളൂ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ചെയ്യുക. പിന്നെ നമ്മളെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കണ്ട. അപ്പോൾ ഇൻഷാല്ലാ അടുത്ത നല്ല വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും കാണാം. അസ്സലാമു അലൈക്കും.